ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി പകുതി കുടിച്ചു കേട്ടോ. അപ്പോൾ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴം എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ്, ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ ഞാൻ സാമ്പാർ പരിപ്പ് അത് വെള്ളത്തിൽ കുതിർത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ മുരിങ്ങ ഇലയും അതുപോലെ തന്നെ ചീരയിലയുമാണ്. പിന്നെ സ്പൈസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല ഇത്. പിന്നെ സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് ആൾക്കാർക്ക് പച്ചമുളകാണ് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ എന്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3 അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ നല്ല ജീരകവും ഉപ്പും. സാമ്പാർ പരിപ്പ് ഈ ഒരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഞാൻ ആവശ്യത്തിനുള്ള എരിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ കണ്ടില്ലേ മഞ്ഞൾപ്പൊടി ഇടുന്നു. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഞാനിത് കുക്കറിൽ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കട്ടെ. കുറച്ച് 1 സ്പൂൺ മാത്രം ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ നല്ല ജീരകമാണ് ഇടുന്നത്. പിന്നെ നമ്മൾ എടുത്ത് കണ്ടിച്ചു വെച്ചിരിക്കുന്ന പച്ച ഇലകൾ മൊത്തം അതിനകത്തേക്ക് ഇടുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചീരയിലയും അതേപോലെ തന്നെ മുരിങ്ങ ഇലയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലവർഗങ്ങൾ, ഇപ്പോൾ പാലക്ക് ഇഷ്ടമാണെങ്കിൽ പാലക്ക്, അങ്ങനെയുള്ള ഇല ഐറ്റംസും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ മേളിൽ ചെറുതായിട്ടൊന്ന് ഒലീവ് ഓയിൽ തൂകിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. അച്ഛൻ എപ്പോഴും ഒലീവ് ഓയിൽ ഇതിൻ്റെ മേളിൽ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ചപ്പാത്തി, ഈ നാളികേറി ആയിരിക്കും മെയിനായിട്ടും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ കാപ്സ് കഴിക്കുന്നില്ല, അതുകൊണ്ട് ഈ ദാലികറി ആയിരിക്കും. ഇതാ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് എന്ന് പറയുന്നത് രാവിലത്തെ ആ കറിയാണ്. അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് പച്ചയരച്ച മീൻ കറിയും പിന്നെ മുളക് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരുടെയും വെയിറ്റ്ലോസ് ചാലഞ്ച് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? എന്റെ വെയിറ്റ്ലോസ് ചാലഞ്ച് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എനിക്ക് ഇപ്പൊ എന്റെ ബോഡി എന്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗുമായിട്ട് കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടുണ്ട്. അതായത് എനിക്കിപ്പോ ഇടയ്ക്ക് വിശക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഫാക്ട് എന്റെ വിശപ്പ് കുറയുവാണ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു നേരം ഇപ്പൊ ഫുഡ് കിട്ടിയാലും മതി എന്നുള്ള ഒരു രീതിയിലാണ് എന്റെ ബോഡി. അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ വെയിറ്റ്ലോസ് ചാലഞ്ചിലും അല്ലെങ്കിൽ വെയിറ്റ്ലോസ് ജേർണിയിലും ഒന്നും ഞാൻ കാപ്സ് ഒരു 2 മാസത്തോളം ഞാൻ ചപ്പാത്തി ദോശ അങ്ങനെയുള്ള ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാന് ദോശയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാർബ്സിനോടൊരു ക്രേവിങ്സ് ഉണ്ട്. അത് ഞാൻ ആ ഒരു ദോശയിലങ്ങ് എന്താ പറയുക, നമ്മൾ പറയത്തില്ല, എന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ കൂടുതൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ ഗോതമ്പ് ദോശ കാര്യങ്ങളൊക്കെ എന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും 1 എണ്ണയൊക്കെ കഴിക്കത്തുള്ളൂ, പക്ഷെ ആ 1 എണ്ണം മതി. അത് എനിക്ക് എന്തോ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. പിന്നെ എനിക്കറിയാം ഞാൻ കാപ്സ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനെ അത് അഫക്ട് ചെയ്യും, ബട്ട് സ്റ്റിൽ എനിക്കത് ഒട്ടും ഇപ്രാവശ്യം വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകും തോറും എനിക്കൊരു കൺസിസ്റ്റൻസി കിട്ടാത്ത പോലെ ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ കാപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കാപ്സ് അവോയ്ഡ് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ കാപ്സ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റില്ലേ, ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. ആക്ച്വലി കാപ്സ് എന്താണെന്ന് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് കാപ്സ് എന്നുള്ളത്, നമ്മൾ ഏതൊരു ഫുഡ് കഴിച്ചാലും ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു തരി ചോറ് കഴിച്ചാലും അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിച്ചാലും ഇതെല്ലാം അല്ലെങ്കിൽ ഒരു മുട്ട കഴിച്ചാലും ഇതിനകത്ത് എല്ലാം കാപ്സ് ഉണ്ട്. അന്നജം അടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനകത്തും. ഇതിന്റെ ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അന്നജം കുറഞ്ഞത്, അതായത് കാപ്സ് കുറഞ്ഞ ആഹാരം നമ്മൾ എടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റില്, കാപ്സ് ഇല്ലാത്ത ആഹാരം ഈ ലോകത്തൊന്നുമില്ല, എല്ലാത്തിലും കാപ്സ് ഉണ്ട്. അപ്പം അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാപ്സ് ലോ കാബ് ഹൈ കാബ് അല്ലെങ്കിൽ കാപ്സ് പ്രോട്ടീൻ ഇതിനെ കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറും. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാർട്ട് 1 പാർട്ട് 2 ഒരു മോഡിഫിക്കേഷൻ പോലെ ഞാൻ ചെയ്യുന്നതാണ്. അതായത് ഡെലിവറി കഴിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ജമ്പിംഗ് ജാക്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ ഞാൻ ഇതുവരായിട്ടും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്നിടം വരെ നിങ്ങൾക്ക് പാർട്ട് 1 പാർട്ട് 2 തന്നെ ജമ്പിംഗ് ജാക്സ് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ എന്റെ ഒരു വെയിറ്റ് ഒരുമാതിരി ഒന്ന്
ലെവൽ ആയി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വണ്ണത്തിലുള്ള നാണക്കേടും കാര്യങ്ങളും കൊണ്ടല്ല, പക്ഷെ ആ ഒരു വർക്ക്ഔട്ടിന്റെ ഒക്കെ ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പം എനിക്കൊരു കോൺഫിഡൻസ് വേണം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്റെ വണ്ണത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെന്താ, പിന്നെ നിങ്ങൾ പലരും പറയുന്നുണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞതും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം. പിന്നെ ഞാൻ ഇപ്പൊ പിന്നെ വെയിറ്റ് നോക്കിയാൽ ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വെയിറ്റ് ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പം എഗെയിൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു 1/2 kg കുറഞ്ഞാൽ പോലും എനിക്ക് സന്തോഷമാണ്. കാരണം ഈ ഒരു എന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന ഓട്ടപ്പാച്ചിലാണെന്ന് പറയുന്നത്. അതിനിടയിൽ ഞാൻ ഡയറ്റ് സമയം കണ്ടെത്തി, അത് എനിക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും എന്റെ ബോഡിയിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമാണ്. മെയിൻലി എനിക്കറിയാം പോസ്റ്റ് പ്രഗ്നൻസി വർക്കൗട്ട് സോറി വണ്ണം കുറയാൻ പാടാണ്. അതുപോലെ തന്നെ സ്റ്റീറോയിഡ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ണമാണെങ്കിൽ ഒന്നുകൂടെ അതിന് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പെട്ടെന്ന് വണ്ണം കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എനിക്ക് 4 ദിവസം കൊണ്ട് 2 kg കുറഞ്ഞത് തന്നെ വലിയൊരു അതിശയവും വലിയൊരു സന്തോഷവുമായിരുന്നു. അപ്പൊ ചില ആൾക്കാർക്ക് 3 ദിവസം കൊണ്ട് 2 kg ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒക്കെ എന്നു പറയുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയാതിരിക്കാം, നമ്മൾ 2 മണി എന്റെ കൂടെ 24 ചെയ്യുന്ന ആൾക്കാർക്ക് ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവര് ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ വർക്കൗട്ട് വൈകിട്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാരണം ഞാനിപ്പോ ഇടയ്ക്കൊക്കെ വർക്കൗട്ട് വൈകിട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു വൈകിട്ട് ആ കഴിക്കാനുള്ള ആ ഒരു ടെംപ്റ്റേഷൻ, ആ ഒരു പ്രവണതയുണ്ടല്ലോ, അതിനെ ഒരു പരിധി വരെ അത് പ്രിവെന്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വൈകിട്ട് വർക്കൗട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത്രയും വർക്കൗട്ട് ചെയ്തിട്ട് അത് സ്പോയിൽ ചെയ്യരുത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. പിന്നെ വർക്കൗട്ട് ചെയ്തതിന് കൂടാൻ പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ വന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ വിശപ്പിനെ നമ്മൾ സപ്രസ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് വരുന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്യുക മൈൻഡ്, എന്നിട്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഒരു 2 കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്റെ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും നോക്കണ്ടായിരുന്നു. എനിക്ക് രാവിലെ എഴുന്നേക്കാം, വർക്കൗട്ട് ചെയ്യാം, വൈകിട്ട് വേണേൽ വൈകിട്ട് വർക്കൗട്ട് ചെയ്യാം. ഡയറ്റും എനിക്ക് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് ഒന്ന് കാബ്സ് ഒന്നും മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യായിരുന്നു. കാരണം എനിക്ക് അറിയാം എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ബോഡി റിക്കവറിങ് സ്റ്റേജോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം ആഫ്റ്റർ പ്രഗ്നൻസി നമ്മുടെ ബോഡി ഒത്തിരി ചേഞ്ചസ് വരും, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് സത്യം പറയാമല്ലോ വർക്കൗട്ട് ചെയ്യാൻ പോലും തോന്നില്ല, എനിക്ക് നിന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം. കാരണം രാത്രി എനിക്ക് ഉറക്കം കാണത്തില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വർക്കൗട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും എനിക്കൊരു ത്രാണി കാണത്തില്ല. ഞാൻ ആകെ പക്ഷേ വർക്കൗട്ട് ചെയ്യാതിരുന്നത് എന്റെ പീരീഡ്സിന്റെ ആ ഒരു ടൈം ഞാൻ നിങ്ങളോടത് പറഞ്ഞതാണ്. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ മാക്സിമം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ വേദന, ഉറങ്ങി വീഴുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഗിവപ്പ് ചെയ്തില്ല. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം, ഗിവപ്പ് ചെയ്യരുത്. അപ്പൊ നമ്മളെ കൂടെ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ കഷ്ടപ്പാടിന്റെ ഒക്കെ അവസാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രീമാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അത് എത്രയും എന്താ പറയുക, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ടുള്ള ഒരു ബോഡിയിൽ നമ്മൾ എത്തുമ്പം ദൈവം എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എല്ലാം കൊണ്ട് ഒരു പോസിറ്റീവ് വൈബ് നിറഞ്ഞ ഒരു നല്ല വെയിറ്റ് ലോസ് ജേർണി തന്നെ ആയിരിക്കും ഇത്. ഇനി തൊട്ട് ഞാൻ റെസിപ്പീസ് ഒക്കെ ഷോർട്ട് വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പം എന്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ ഞാൻ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്റെ അടുക്ക ചേച്ചി റാഗിയുടെ അല്ലെങ്കിൽ ചേച്ചി ഓട്സിന്റെ പുട്ടിന്റെ റെസിപ്പി അങ്ങനെയൊക്കെ ചോദിക്കുമ്പം എനിക്ക് നിങ്ങൾ ആ ഒരു വീഡിയോ ഫുള്ള് കാണേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് റെസിപ്പിക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ റെസിപ്പീസ് ഒക്കെ ഇനിയിപ്പോ വെയിറ്റ് ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മള് കൂടുതലും വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കഴിക്കുന്നതും. അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ഇടാം. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കറി, ആ ഒരു കറി തന്നെയാണ് ഉച്ചയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു മെയിൻ കോഴ്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, കറിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അതിന്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള മാക്സിമം ഇലക്കറികളൊക്കെ അതിനകത്ത് ഇടാവുന്നതാണ്. ഇലക്കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചിയാസീന്റെ റെസിപ്പീസും പിന്നെയും പിന്നെയും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി 2 വീഡിയോ ഒരു ദിവസം ഞാൻ സോക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം എടുത്തിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ അതൊക്കെ കൊണ്ടൊരു കൺഫ്യൂഷൻ
സൊല്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൂടി ഞാനൊരു ഷോർട്ട് വീഡിയോ പോലെ ഇടാം. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തും ഞാൻ ഷെയർ ചെയ്യാം. യൂട്യൂബിൽ എന്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഇടാം, ഇൻസ്റ്റയിലും ഇടാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നോക്കാം നിങ്ങൾക്ക്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ഇന്നൊക്കെ ഇടുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. കാരണം ഞാൻ വീഡിയോസ് ഒക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും. അതിനുള്ള റീസൺ നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ചില ദിവസമൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാനേ പറ്റുന്നില്ല. പ്രത്യേകിച്ച് മോക്കൊക്കെ ചില ദിവസം ഭയങ്കര നിർജ്ജം, ഒരു ദിവസം മോനാണ്, അടുത്ത ദിവസം മോളാണ്, നിർബന്ധം. പിന്നെ എനിക്കിവിടെ അച്ഛന് പനിയായിട്ട് അച്ഛൻ ഒരു റൂമിൽ ക്വാറന്റൈൻ പോലെയൊക്കെയാണ്. കൊറോണയൊന്നും അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അപ്പം മാനേജ് ചെയ്യണം. പിന്നെ അപ്പുറത്തെ ചേച്ചി വരും, ചേച്ചി ഇടയ്ക്ക് അവിടെയും വീട്ടിൽ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആകുമ്പോഴേക്കും നമുക്കും എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ടോ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ചിലത് ചെറുതായിരിക്കും, ചിലതിനകത്ത് ചിലപ്പം ഞാൻ കഴിച്ചത് മാത്രമേ ഇനി ചിലപ്പോൾ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വീഡിയോ ചെറുതായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. എന്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, ഒത്തിരി വലിച്ചു നീട്ടുന്നൊന്നും ഇല്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുവരെ ആയിട്ടും വീഡിയോ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.